ചരകമാണ് നാം കണ്ടുവരുന്നത്. ആയുസിൻ്റെ നിർവചനമാണ് കണ്ടത്. ശരീരേന്ദ്രിയ സംയോഗ, ശരീരം ഇന്ദ്രിയം തുടങ്ങിയവയുടെ സംയോഗം. ശരീരേന്ദ്രിയ സത്വാത്മാ സംയോഗോധാരി ജീവിതം. ശരീരം ഇന്ദ്രിയം സത്വം ആത്മാ ഇവയുടെ സംയോഗം. ശരീരത്തിൻ്റെ സംയോഗം കണ്ടു, ഇന്ദ്രിയത്തിൻ്റെ സംയോഗം കണ്ടു. സത്വവും ആത്മാവും സംയോജിച്ചിട്ടാണ് ആയുസ്. ആയുസ്സിനെ ധാരി എന്നും ജീവിതമെന്നും ഒക്കെ പറയുമെന്നും നാം കണ്ടു. സത്വമെന്നാൽ മനസ്സ്. മനസ്സിൻ്റെ സംയോഗം. മനസ്സ് എന്നത് സങ്കല്പങ്ങളുടെയും വികൽപ്പങ്ങളുടെയും ലോകമാണ്. കൽപ്പം വികൽപ്പം ഇവയുണ്ടാക്കുന്നത് മനസ്സിൻ്റെ വിഭൂതിയാണ്. പൂർവാനുമാനങ്ങളിലേക്ക് കടന്നുപോകുന്നതും വർത്തമാനാനുമാനങ്ങളിൽ നിലനിൽക്കുന്നതും ഭാവിയെ അനുമാനിക്കുന്നതും മനസ്സിൻ്റെ സ്വഭാവമാണ്. പൂർവ വർത്തമാന ഭാവികളുടെ ഭൂതഭവ്യ ഭവിഷ്യത്തുകളുടെ ലോകങ്ങളിലേക്കെല്ലാം വ്യാപിച്ചു നിൽക്കുന്നത് ഈ മനസ്സാണ്. എൻ്റെ ഭൂതകാലാനുസാരിയായ സംഭവങ്ങളെല്ലാം വർത്തമാനത്തെ കലുഷിതമാക്കണമോ എന്നും വർത്തമാനത്തെ സുന്ദരമാക്കണമോ എന്നും തീരുമാനിക്കുന്നത് എൻ്റെ മനസ്സു മാത്രമാണ്. സുഗ്രാഹ്യവും സുദൃഢവും സുചാരുവുമായ എൻ്റെ വർത്തമാനത്തിൽ ഭാവിയുടെ ഉത്കണ്ഠകളുടെ വെന്നിക്കൊടി പാറിപ്പറപ്പിച്ച് വികൃതമാക്കണമോ എന്നും ഭാവി വിജയത്തിൻ്റെ സൂചനകൾ തന്ന് സന്തുഷ്ടമാക്കണമോ എന്നും തീരുമാനിക്കുന്നത് എൻ്റെ മനസ്സാണ്. ശരീരത്തോടും ഇന്ദ്രിയത്തോടും ഈ മനസ്സ് സംയോജിക്കുമ്പോൾ ആതുരതയിലേക്കും ആരോഗ്യത്തിലേക്കും ആയുസ്സിലേക്കും മനഃപ്രവാഹത്തിൻ്റെ ലോകം തിരിച്ചറിയാതെ കടന്നുപോകുന്ന ആധുനിക വൈദ്യശാസ്ത്രത്തെ വൈദ്യശാസ്ത്രമെന്ന് വിളിച്ച് ആഘോഷിച്ചു കൊണ്ടു നടക്കുന്ന വണിക്പ്രവരന്മാരും ഭരണാധികാരികളും ഇരുന്നൊന്ന് ആലോചിക്കേണ്ടതാണ്. ഏതാണ് ആധുനികമെന്നും ഏതാണ് പൗരാണികമെന്നും കാലത്തിൻ്റെ ഗതീയതയിൽ എഴുതപ്പെട്ട സത്യങ്ങളെ എഴുതിയ കാലഘട്ടങ്ങളോട് ചേർത്തുവച്ച് പഴയതെന്നും പുതിയതെന്നും നിർവചിക്കുന്ന ആധുനിക ഏർപ്പാട് അളവറ്റ തെറ്റാണെന്ന് നമ്മെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഭൂതഭവ്യ ഭവിഷ്യത്തുകളിൽ കലർന്നു നിൽക്കുന്ന മനസ്സിൻ്റെ ആന്ദോളനങ്ങൾക്കനുസരിച്ച് ആയുസ്സും ആരോഗ്യവും മാറിമറിയുന്നു എന്ന് കണ്ടെത്തിയ പ്രാചീനനായ ചരകൻ്റെ അസ്തോഭജനകമായ അന്വേഷണത്തെ അന്ധവിശ്വാസമെന്ന് ജൽപ്പിക്കുകയും മാനവായുസ്സിൻ്റെയും ആരോഗ്യത്തിൻ്റെയും രോഗത്തിൻ്റെയും കാരണങ്ങളെ
എലിയിലും വെള്ളത്തിലും കൊതുകിലും തവളയിലും അന്വേഷിച്ചു മാനവനെ അധ്വാനശീലത്തിൻ്റെ അനുസ്യൂത മേഖലകളിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ജാഡ്യത്തിനിടം നൽകുകയും ദുഃഖതത്തങ്ങളായ ഇരവ് പകലുകളെ സൃഷ്ടിക്കുവാൻ അനുസ്യൂതം യത്നിക്കുകയും ചെയ്യുന്ന ഇട്ടിട്ടുള്ള കോട്ടിൻ്റെയും സൂട്ടിൻ്റെയും വലിപ്പത്തിലും വാങ്ങിക്കൂട്ടിയ ശമ്പളത്തിൻ്റെ മഹിമാതിരേകത്തിലും ശാസ്ത്രമാഹാത്മ്യത്തെ നിർവചിച്ചുയരുന്ന ഇമ്മാതിരി ശാഖകളെ കാഴ്ച ബംഗ്ലാവിൻ്റെ തലങ്ങളിലേക്ക് മാറ്റിവെക്കേണ്ടതിൻ്റെ കാലമായി എന്ന് ചിന്തിക്കുവാൻ ഈ നാടിന് കഴിയേണ്ടതാണ്. ഇവിടെയാണ് സത്വത്തെ പഠിക്കേണ്ടത്. മനസ്സിനെ ഇന്ദ്രിയം വിഷയങ്ങളെ കണ്ടുകഴിഞ്ഞാൽ ഉടനെ കേട്ടുകഴിഞ്ഞാൽ ഉടനെ തൊട്ടുകഴിഞ്ഞാൽ ഉടനെ മനസ്സങ്കൽപ്പങ്ങളുടെ ലോകങ്ങൾ ഉണരുകയും കണ്ടതിലേക്ക് കേട്ടതിലേക്ക് പൂർവാനുഭവങ്ങൾ കടന്നു വരികയും അപഗ്രഥിക്കുകയും കലർത്തുകയും ചെയ്ത് ഭൂതഭവ്യ ഭവിഷ്യത്തുകളെ സംയോജിപ്പിച്ചുണ്ടാക്കുന്ന ഉത്കണ്ഠയുടെയും വേദനയുടെയും യാതനയുടെയും ലോകങ്ങൾ രോഗങ്ങളിലേക്കും സുഖത്തിൻ്റെയും സംതൃപ്തിയുടെയും ലോകങ്ങൾ ആരോഗ്യത്തിലേക്കും മാറിമറിഞ്ഞ് ചരിപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ അവ രണ്ടും സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും ലോകങ്ങളെ സൃഷ്ടിച്ച് ആയുസ്സിനെ ബാധിച്ചു നിൽക്കുമ്പോൾ എരിഞ്ഞടങ്ങിയ മനസ്സിൽ നിർവികാരതയുടെ നിസീമ ലോകങ്ങൾ ഉതിർത്ത് സുഖദുഃഖങ്ങളില്ലാത്ത ആനന്ദാനുഭവത്തിൻ്റെ മൂന്നാം ലോകമുയരുന്ന തലങ്ങളുമുണ്ട്. ശരീരത്തെ ഇന്ദ്രിയത്തെ മനസ്സിനെ വച്ച് തത്വചിന്താപരമായി അന്വേഷിക്കുകയും പഠിക്കുകയും പഠിച്ചത് മനസ്സിലാക്കുകയും മനസ്സിലാക്കിയതിനനുഗുണമായി ജീവിക്കുകയും ജീവിതം അന്യനു കൂടി അതേപോലെ പകർന്നു നൽകുകയും ചെയ്യുന്ന അനിതര സാധാരണമായ ഒരു വിദ്യാ പാരമ്പര്യത്തിൻ്റെ അസുലഭ മുഹൂർത്തത്തെയാണ് ചരകൻ നമുക്ക് ഈ വേളയിൽ നൽകുന്നത്. ആത്മാവെന്നിവിടെ പറയുന്നത് എല്ലാ അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും സംയോജകൻ എന്ന അർത്ഥത്തിലാണ്. ദേഹി വേദാന്തശാസ്ത്രവും ഇതര ശാസ്ത്രങ്ങളും പറയുന്ന ആത്മാവല്ല ആയുർവേദത്തിൻ്റെ ആത്മാവ്. സംയോജകനായ ശരീരിയായ അതിന് ദീപികാകാരൻ ചക്രവാണി ആയിരം ആയിരം അർത്ഥതലങ്ങൾ ഉളവാക്കുന്ന ജ്ഞാനപ്രതിസന്ധാവെന്നാണ് വിളിക്കുന്നത്. ആ ഒരു വാക്കിന് എണ്ണമറ്റ അർത്ഥങ്ങൾ ഹൃദയത്തിൽ ഉണർന്നു വരും. ജ്ഞാനപ്രതിസന്ധാവ് സന്ധാതാവ് ജ്ഞാനപ്രതിസന്ധാത ഓരോ വിഷയം പ്രതി അറിവുണ്ടാക്കുന്നതും അറിവിൻ്റെ ലോകങ്ങളിലൂടെ ഇതിനെയെല്ലാം സംയോജിപ്പിച്ചു കൊണ്ടുപോകുന്നതും സംയോജകനായ ശരീരിയാണ്, ദേഹിയാണ്, ആത്മാവാണ്. കർത്തൃത്വത്തിൻ്റെയും ഭോക്തൃത്വത്തിൻ്റെയും
ലോകങ്ങളിൽ നിന്ന് മുക്തമായ വേദാന്താനുഭൂതിയുടെ ആത്മാവല്ല ആയുർവേദത്തിലെ ആത്മാവ്. ശരീരത്തെയും ഇന്ദ്രിയത്തെയും മനസ്സിനെയും തന്നെയും ചേർത്ത് സംയോജിപ്പിച്ച് സംയോജകനായി തൻ്റെ സ്ഥാനം നിലനിർത്തി ഇതരന്മാരുടെ സ്ഥാനങ്ങളെ മുഴുവൻ അംഗീകരിച്ച് സംയോജിപ്പിച്ച് ജനിമരണങ്ങളുടെ രദ്ധയിലൂടെ നിരന്തരം യാത്ര ചെയ്യിപ്പിക്കുന്നത് ദേഹിയാണ്, ആത്മാവാണ്. ആരോഗ്യത്തിൽ ദേഹിയുടെ ശരീരിയുടെ എങ്ങനെയാണ് എൻ്റെ ദേഹി, എൻ്റെ ബോധപ്രക്രിയ എങ്ങനെയാണ്, ഏകവും അദ്വയവുമായ ഒരേ ഒരു ബോധമേയുള്ളൂ എന്ന് വേദാന്തം പറയുന്ന ഭൗതികതയെ മാറ്റി നിർത്തിയുള്ള ലോകത്തെ നിഷേധിച്ചുള്ള ബോധത്തെ ആത്മാവിനെ അല്ല ഇവിടെ ആത്മാവെന്ന് പറയും. ഓരോ ശരീരത്തെയും ആത്മാവിനെയും ഇന്ദ്രിയത്തെയും മനസ്സിനെയും സംയോജിപ്പിച്ച് വേർപെടുത്തി വ്യക്തിത്വമുണ്ടാക്കി ഐഡൻറ്റിറ്റി ഉണ്ടാക്കി ഞാൻ ഇന്നതാണ് ജാതിയും ആയുസ്സും ഭോഗവും വിരജിച്ച് നിലകൊള്ളുന്ന ഈ അറിവുകളെയെല്ലാം ഓരോന്നോരോന്നായി ചൂണ്ടിക്കാണിക്കുന്ന ജ്ഞാനപ്രതിസന്ധാതാവായ ആത്മാവ്, അതിൻ്റെ വൃത്തി മാത്രം എഴുതിയാൽ ഒരു മഹത് ഗ്രന്ഥമുണ്ട്. ജ്ഞാനപ്രതിസന്ധാതാവെന്ന ശബ്ദത്തിൻ്റെ വൃത്തി മാത്രം ഒരു വാർത്തികം എഴുതിയാൽ അതേ ദീപികാകാരൻ ജ്ഞാനപ്രതിസന്ധാതാവായ ആത്മാവിനെ യേഷാം സമ്യക് അദൃഷ്ടയന്ത്രിതോ യോഗ സംയോഗ എന്നാണ് നിർവചിക്കുന്നത്. നിർവചനം ഗംഭീരമാണ്. യേഷാം സമ്യക് അദൃഷ്ടയന്ത്രതോ യോഗ സംയോഗ, ഈ വാക്കുകളെ ഭാരതീയ വൈദ്യവിജ്ഞാനത്തിൻ്റെ അമൃതെന്നു വേണം കരുതാൻ. ഭാരതീയ വൈദ്യസമ്പ്രദായത്തിൻ്റെ പാൽക്കടൽ കടഞ്ഞെടുത്തതെന്ന് വേണം വിളിക്കാൻ. ആധുനിക ശാസ്ത്ര സാങ്കേതിക ജ്ഞാനത്തിൻ്റെ അവസാന വാക്കിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. അദൃഷ്ടയന്ത്രിത ഭഗവത്ഗീതയിൽ കർമ്മത്തെ നിർവചിക്കുമ്പോൾ പഞ്ചൈതാനി മഹാബാഹു കാരണാനി നിബോധമേ സംഖ്യേ കൃതന്തേ പ്രോക്താനി സിദ്ധേ സർവകർമ്മണം അധിഷ്ഠാനം തഥാകർത്ത കരണം ച പൃഥക്വിധം വിവിധാശ്ച പൃഥക് ചേഷ്ടാ ദൈവം ചൈവത്ര പഞ്ചമം. കർമ്മങ്ങളുടെ നിർവഹണത്തിന് അഞ്ച് കാരണങ്ങൾ അർജുന ആവശ്യമാണ്. അവയെ ഞാൻ പറയാം. നീ ഗ്രഹിക്കുക, കർമ്മസമാപ്തിയെ പ്രതിപാദിക്കുന്ന വേദാന്ത ഗ്രന്ഥങ്ങളിൽ കർമ്മസാധനങ്ങളായി ഇവയെ പ്രതിപാദിച്ചിട്ടുണ്ട്. സ്വതസത്തയില്ലാത്തവയും ഒരേ തത്വത്തിൽ അധ്യസ്തങ്ങളുമായ ഇവയും ഇവയിൽ നിന്നുണ്ടാകുന്ന കർമ്മങ്ങളും ഉണ്ടെന്ന് തോന്നുമ്പോഴും ഏകരസമായിരിക്കുന്നതേയുള്ളൂ. ഈ തത്വം അറിയുന്നവന് മാത്രമേ അറിവുണ്ടാവൂ. ഈ കർമ്മങ്ങളും അവയുടെ സമ്യക് സംയോഗവും അദൃഷ്ടയന്ത്രിതമാണ്. ശാസ്ത്രത്തിൻ്റെ രഹസ്യം അറിയണമെന്ന് ആഗ്രഹിക്കുന്നവൻ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ദൈവം ചൈവാത്ര പഞ്ചമം അദൃഷ്ടയന്ത്രിതം. മനോവാക്കായ കർമ്മങ്ങളാൽ മനസ്സ്, വാക്ക്, കായം എന്നിവയാൽ
ഹിതമായും അഹിതമായും ചെയ്യുന്ന പഥ്യവും അപഥ്യവുമായി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും ആശ്രയം അധിഷ്ഠാനം കർത്താവ് കരണങ്ങൾ ചേഷ്ടകൾ അദൃഷ്ടം ഓരോ ദേവത ഇൻ്റലിജൻസ് എന്നിവയാകുന്നു ഏതിൽ വെച്ച് ക്രിയ നടക്കുന്നു അത് അധിഷ്ഠാനം കരണങ്ങളെ വ്യാപരിപ്പിക്കുന്നവൻ കർത്താവ് ഏത് വ്യാപരിച്ചു കർത്താവ് കർമ്മം നടത്തുന്നു അത് കരണം കരണവ്യാപാരം ചേഷ്ടകൾ ഓരോ കരണത്തിനും അധിഷ്ഠാന ദേവതയുണ്ട് അവയുമായുള്ള സമ്യക് യന്ത്രിത സംയോഗം അത് അദൃഷ്ടം യഥാർത്ഥത്തിൽ ആയുർവേദ വിദ്യാഭ്യാസം ഇതറിയണം കുടമുണ്ടാക്കുന്നു മണ്ണ് അധിഷ്ഠാനം കുശവൻ കർത്താവ് കരണം നൂല് കോല് ചക്രം ചേഷ്ട നൂലുകൊണ്ടും കോലുകൊണ്ടും ചുറ്റിക്കുക തുടങ്ങിയതെല്ലാം ചക്രം മണ്ണ് നൂല് എന്നിവയുടെ അധിഷ്ഠാന ദേവത അദൃഷ്ടം ആന്തരകർമ്മങ്ങളിലും ഇത് ബാധകമാണ് അവിടെ അധിഷ്ഠാനം ദേഹം കരണങ്ങളാണ് ഇന്ദ്രിയാന്തകരണങ്ങൾ അവയിലുള്ള വ്യാപാരം വിഷയ സംബന്ധം ചേഷ്ടയും ഇവയുടെ അധിഷ്ഠാന ദേവതകളുടെ സമൂഹം ദൈവം അദൃഷ്ടവുമാകുന്നു അപ്പോൾ ശരീരം ഇന്ദ്രിയം മനസ്സ് ആത്മാ ഇവയുടെ സമ്യക് ചേർച്ചയാണ് സംയോഗം ശരീരത്തിൽ അധിഷ്ഠിതമാണ് ഇന്ദ്രിയങ്ങളെങ്കിലും അവയുടെ പ്രാധാന്യം കണക്കിലെടുത്താണ് അവയെ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത് അതായത് ഓരോ ഇന്ദ്രിയത്തിനും പ്രത്യേകം പ്രത്യേകം ഇൻ്റലിജൻസ് ഉള്ളതുകൊണ്ട് ദേവതയുള്ളതുകൊണ്ട് അവ ശരീരമെന്ന നിലയിൽ ഒന്നിച്ചിരിക്കുന്നു എങ്കിലും കർമ്മവ്യാപാരത്തിൽ പ്രത്യേകം പ്രത്യേകം നിലകൊള്ളുന്നു അവിടെയാണ് അദൃഷ്ടയന്ത്രിതമുണ്ടാകുന്നത് ഒരു കണക്കും കൂട്ടാനാവാത്തത് കേൾക്കുന്നവനും പറയുന്നവനും എങ്ങനെ കേൾക്കുമെന്നും എങ്ങനെ പറയുമെന്നും ഒരു നിശ്ചയവുമില്ലാത്ത അദൃഷ്ടയന്ത്രിതവും അതിനെ തുടർന്നുള്ള സംവേദനങ്ങളും നിയമങ്ങൾ കൊണ്ടും കൂട്ടായ്മകൾ കൊണ്ടും പഠനങ്ങൾ കൊണ്ടും മാറ്റിമറിക്കാമെന്ന് വ്യാമോഹിക്കുന്ന സ്ഥലത്ത് ശ്രദ്ധിക്കേണ്ട അദൃഷ്ടയന്ത്രിതം അതാണ് സാമാന്യ വിശേഷങ്ങളായി അഖില ലോകവും തിരിയുന്നതിന് കാരണമായി ഭവിക്കുന്നത് സാമാന്യമെന്നും വിശേഷമെന്നും ലോകം രണ്ടായി തിരിയുന്നതിന് കാരണമായി ഭവിക്കുന്നത് ഈ അദൃഷ്ടയന്ത്രിതമാണ് ശരീര ഇന്ദ്രിയ സത്വാത്മാ സംയോഗോധാരി ജീവിതം നിത്യഗശ്ചാനുബന്ധശ്ച പര്യായൈരായുരുച്യതേ എന്ന് ചരകൻ പറയുമ്പോൾ ഇത്രയും വ്യാപ്തിയുള്ള ഒരു ലോകം അതിൽ നിഗൂഹനം ചെയ്തിട്ടുണ്ടെന്ന് ഒറ്റയടിക്ക് തോന്നില്ല അപ്പൊ സാമാന്യമായും വിശേഷമായും അഖില ലോകവും തിരിയുന്നതിന് കാരണമായി ഭവിക്കുന്നത് ഇതാണ് അതുകൊണ്ടാണ് ഹിതാഹിതങ്ങളും സുഖദുഃഖങ്ങളും ആവിർഭവിക്കുന്നത് ലോകത്ത് ഹിതങ്ങളും അഹിതങ്ങളും പഥ്യങ്ങളും അപഥ്യങ്ങളും ആവിർഭവിക്കുന്നത് ഈ അദൃഷ്ടയന്ത്രിതമായ സംയോഗത്തിൻ്റെ വേളയിലുണ്ടാകുന്ന വിശേഷങ്ങളുടെയും സാമാന്യത്തിൻ്റെയും തലം കൊണ്ടാണ് ദീപികാകാരൻ വ്യക്തമാക്കുന്ന അദൃഷ്ടയന്ത്രിതത്തിൽ കാണുന്നത് ഈ ചർച്ച ഒരു നിശ്ചിത ജീവിത കാലത്തേക്ക് മാത്രമാണ് ശരീരം വീണ് കഴിഞ്ഞാൽ മരിച്ചാൽ പിന്നെ ഇതിന് പ്രസക്തിയില്ല എന്നിരുന്നാലും ജീവിതമുള്ള കാലത്തോളമെങ്കിലും ഇവയുടെ ചേർച്ചയെ വെച്ച് പഠനത്തിന് പ്രസക്തിയുണ്ട് അതിൽ നിത്യം അനിത്യം എന്ന രണ്ടും ചേരുകയാണ്
അതായത് നിത്യകവും അനുബന്ധവും. ആരോഗ്യശാസ്ത്രത്തിൽ ഏതിനെ പരിഗണിക്കണം, എങ്ങനെ പഠിക്കണം, എല്ലാം ഈ പര്യായങ്ങളിൽ നിന്ന് തന്നെ ജിജ്ഞാസുവായവന് കണക്കാക്കാം. ഈ ചർച്ച താൽക്കാലികമാണെന്നിരുന്നാലും അതിൻ്റെ തുടർച്ചയെ ബീജം, ബീജഭാഗം, ബീജഭാഗ അവയവം എന്നിങ്ങനെ പരമ്പരാശ്രിതമായ തുടർച്ചയെ പരിഗണിക്കുമ്പോൾ ഒരു പ്രവാഹ നിത്യത ഇതിനുണ്ട്. അപ്പോൾ കാലത്തിൻ്റെ ഈ പ്രവാഹ നിത്യതയെ കണക്കിലെടുക്കേണ്ടി വരും. ഉന്നതവും ഉദാത്തവുമായ ആയുർവേദ ദർശനത്തെ അതിമനോഹരമായ ഭാഷയിൽ അയത്നലളിതമായി അവതരിപ്പിച്ച ഗുരുപരമ്പരയുടെ അറിവിനെ സമഗ്രമായി സംക്ഷേപിച്ച ചരകമഹാപ്രഭുവിൻ്റെ പാവനപാദങ്ങളിൽ നമുക്ക് ഭക്തിയാദരപൂർവം പ്രണമിക്കാം.